ാണ് അതായത് മലപ്പുറം വാഴക്കാട് പതിനേഴുകാരിയുടെ മരണത്തിൽ കരാട്ടെ പരിശീലകൻ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് പെൺകുട്ടിക്ക് കരാട്ടെ പരിശീലകൻ സിദ്ധിക്കിൽ നിന്ന് മോശം അനുഭവം ഏൽക്കേണ്ടി വന്നു എന്ന് കുടുംബം തന്നെ ആരോപിച്ചിരുന്നു പെൺകുട്ടി കഴിഞ്ഞ ദിവസമാണ് ചാലിയാറിൽ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് എന്റെ വിശ്വസിക്കുന്നില്ല ജീവിക്കണം അത്ര കൊതി ഉണ്ടായിരുന്ന ജീവിതത്തെക്കുറിച്ച് അത്രയും വിഷൻ ഉണ്ടായിരുന്ന വളരെ സ്മാർട്ടായിട്ടുള്ള അവളുടെ ക്വാർട്ടർലി എക്സാമിന് പോലും ഹയർ സെക്കൻഡറിൽ അവരായിരുന്നു ടോപ്പ് എസ് എസ് എസിൽ ഫുൾ അവൾക്ക് ഫുൾ എ പ്ലസ് ആയിരുന്നു അത്രയേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നും ജീവിക്കണം എന്നും ഒരു കുട്ടിയായിരുന്നു അവൾ അവൾ ആത്മഹത്യ ചെയ്യുന്ന ഒരു രീതിയിലും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മുതൽ ഇവൾ കരാത്തേ ക്ലാസ്സിന് പോകുന്നുണ്ടായിരുന്നു കരാത്തെ ക്ലാസ്സിൽ നിന്ന് പല അനുഭവങ്ങളും അവൾക്ക് ഉണ്ടായിട്ടുണ്ട് അതൊരു മേജർ ഇൻസിഡൻറ്റായി നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസം സാറിവളെ അബ്യൂസ് ചെയ്തു അതോടെ ഇവളുടെ മാനസികാവസ്ഥ വളരെ മോശമായി പിന്നീട് ഇവളുടെ പഠനത്തിൽ പോലും ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കുട്ടി വിഷമിച്ചിരുന്നു ഞങ്ങളിതൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ബ്ലാക്ക് ബെൽറ്റ് ഇവൾ ബ്ലാക്ക് ബെൽറ്റ് വരെ എടുത്തൊരാളാണ് ബ്ലാക്ക് ബെൽറ്റ് എടുത്തതിന് ശേഷമാണ് സാറിൻ്റെ പെരുമാറ്റത്തിൽ കൂടുതൽ വ്യത്യാസങ്ങൾ കണ്ടു തുടങ്ങിയത് ക്ലാസിലേക്ക് വരാൻ നിർബന്ധിക്കുന്നു ക്ലാസ്സിലേക്ക് പോയി കഴിഞ്ഞാൽ ഭയങ്കര ഫിസിക്കൽ എന്റിമസി അത് സാറ് പറയുന്നത് ഇതൊക്കെ കരാത്തയുടെ ഭാഗമാണെന്നാണ് യെസ് എന്തായാലും വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ ജംഷീർ കൊടിഞ്ഞിയിൽ നിന്ന് തന്നെ തേടാം ആ ജംഷീർ ആ സഹോദരിയുടെ വാക്കുകൾ കേട്ടാൽ തന്നെ അറിയാം ജീവിതത്തെക്കുറിച്ച് കൃത്യമായ ഒരു വിഷൻ ഉണ്ടായിരുന്ന കുട്ടി വളരെ മിടുക്കിയായിരുന്നു ഒരു കുട്ടിയാണ് ഇത്തരം ചില സംഭവങ്ങൾക്കിടയിൽപ്പെട്ട് കുട്ടിയുടെ മരണകാരണം ഇപ്പോഴും കൃത്യമായി നമുക്കറിയില്ല പക്ഷേ ഈ കരാട്ടെ അധ്യാപകനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ആശ്വാസകരമായ വാർത്തയാണ് പോലീസ് അന്വേഷണം ഏത് രീതിയിൽ പുരോഗമിക്കുന്നു ജംഷീർ തീർച്ചയായിട്ടും ഇന്നലെ ഈ പരാതി ലഭിച്ച ഉടൻ തന്നെ പോലീസ് ഇതിൽ കൃത്യമായി ഇടപെടൽ നടത്തി എന്നുള്ളതാണ് പോലീസ് ഇയാളെ അപ്പോൾ തന്നെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയുമാണ് ഈ ക്ഷമിക്കണം ഈ സംഭവത്തിൽ ഈ ആരോപണ വിധേയനായ ഈ കരാട്ടെ പരിശീലകനെതിരെ വ്യാപക തരത്തിലുള്ള പരാതിയായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് പക്ഷേ ഈ ഒരു തവണയാണ് ഇയാൾ പോക്സോ കേസിൽ അറസ്റ്റിലായത് പക്ഷേ ഈ കുട്ടികളൊക്കെ പലരും ഇത് പുറത്തു പറയാൻ ഭയപ്പെട്ടിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈ മരണപ്പെട്ട ഈ പതിനേഴുകാരി വളരെ സ്മാർട്ടായിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു പഠനത്തിലും അതോടൊപ്പം തന്നെ പാഠ്യത്തിനും വിഷയങ്ങളിലും ഒക്കെ നമ്മൾ ആ വീട്ടിൽ പോയപ്പോൾ അവിടെ ആ കുട്ടിക്ക് ലഭിച്ച മൊബൈൻറ്റോകളും അതോടൊപ്പം തന്നെ ഒരുപാട് അംഗീകാരങ്ങളൊക്കെ അവിടെ ആ മുറിയിലുണ്ട് അപ്പോൾ ഒരുപാട് വിഷനുള്ള ഒരുപാട് കാഴ്ചപ്പാടുകളുള്ള വലിയ ഐ എസ് ആർഒയിലൊക്കെ പോകണം അവിടെ ഉദ്യോഗസ്ഥയാവണം എന്നൊക്കെയുള്ള ആഗ്രഹമുള്ള ഒരു വലിയ ആഗ്രഹവുമായി നട ഒരു പെൺകുട്ടിയായിരുന്നു പക്ഷേ ആ പെൺകുട്ടിക്കാണ് ഇത്തരത്തിലൊരു ഒരു ഒരു കരാട്ട പരിശീലനത്തിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു ദുരനുഭവം ഉണ്ടായത് എന്നുള്ളതാണ് ഇയാളുടെ ഒരു വിജയം എന്ന് പറയുന്നത് പലപ്പോഴും കുട്ടികളെ കൺവിൻസ് ചെയ് ഇതാണ് ഇതെല്ലാം ഈ ശരീരത്തിൽ സ്പർശിക്കുന്നത് അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള സെക്ഷൽ അബ്യൂസിംഗ് എല്ലാം തന്നെ കരയട്ടയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞ് കുട്ടികളെ ധരിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് മാത്രമല്ല പല കുട്ടികളും ഇത് പുറത്തു പറയാൻ മടിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ഈ കുട്ടി തന്നെ കഴിഞ്ഞ സെപ്റ്റംബർ പതിനഞ്ചിനാണ് ഇത് വീട്ടിൽ പറയുന്നത് എന്നുള്ളതാണ് കാരണം അത്ര അന്ന് വലിയ തരത്തിലുള്ള ഒരു ഒരു അഭ്യൂസിങ് നടന്നു ഇത് ഈ കുട്ടിക്ക് സഹിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായി തുടർന്നാണ് ഈ കുട്ടിയുടെ സഹോദരിയോട് ഈ കാര്യം പറയുന്നത് ഈ സഹോദരിയും മറ്റു ഈ ആളെ ഈ കരാട്ടെ പരിശീലനം ചെന്ന് കണ്ട് ഇക്കാര്യം ചോദ്യം ചെയ്തപ്പോൾ ആദ്യം ഇത് സമ്മതിക്കാൻ തയ്യാറല്ല പിന്നീട് ഇതിൽ ക്ഷമാപണം നടത്തി എന്നോട് ക്ഷമിക്കണം വീട്ടിൽ വന്ന് മാപ്പ് പറയാമെന്നൊക്കെ പറഞ്ഞ് തടി ഉയരുന്നൊരു സാഹചര്യമായിരുന്നു പക്ഷെ അന്ന് തന്നെ ഇവർ ഈ കുട്ടിയെ കൗൺസിലിങ്ങിന് വിധേയമാക്കുകയും അതുവഴി ഈ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള നടപടികൾ സ്വീകരിച്ചതായിരുന്നു പക്ഷേ ഈ കുട്ടി മാനസികമായി വളരെ തളർന്നിരുന്നു അതുകൊണ്ട് തന്നെ കുട്ടി ഒന്ന് റിക്കവർ ആയതിന് ശേഷം കേസ് ഫോർവേഡ് ചെയ്യാം എന്ന രീതിയിൽ ഹോൾഡ് ചെയ്തു വെച്ചിരിക്കുകയായിരുന്നു ഈ കുട്ടി ഇപ്പോൾ കുറച്ച് മെച്ചപ്പെട്ട് നല്ല രീതിയിലേക്ക് വരുന്നൊരു സാഹചര്യമായതുകൊണ്ട് തന്നെ ഈ കേസ് പരിഗണിക്കാം എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോൾ പോക്സോ കേസ് കൊടുക്കുമായി മുന്നോട്ട് പോകാം എന്ന നിലയ്ക്ക് നിൽക്കുന്ന സമയത്താണ് ഇപ്പോൾ ഈ കുട്ടിയുടെ മരണം സംഭവിച്ചത് എന്നുള്ളതിലാണ് ഈ കുടുംബം ദുരൂഹത ആരോപിക്കുന്നത് എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഈ ആളെ ഈ കരാട്ടെ മാസ്റ്ററുമായി ബന്ധപ്പെട്ട് നമ്മൾ അന്വേഷിച്ചപ്പോൾ വളരെ വലിയ തരത്തിലുള്ള ആരോപണങ്ങളാണ് ഇയാളിൽ നിന്ന് ഇയാൾ ഇയാളുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഇയാൾക്കെതിരെ കേൾക്കുന്നത് എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഈ ഈ ബ്ലാക്ക് ബെൽറ്റ് ധരിച്ചത് അതായത് ആദ്യഘട്ടങ്ങളിൽ ചെറിയ രീതിയിലുള്ളതാണെങ്കിൽ പിന്നീട് കുട്ടി ബ്ലാക്ക് ബെൽറ്റ് ധരിച്ച കുട്ടികളാണ് ഇയാൾ ഇത്തരത്തിൽ കൂടുതലായി ഉപയോഗിച്ചിരുന്നത് അതായത് ഈ ശരീരത്തിൽ കയറി കിടക്കുക ഇത് ഇത്തരത്തിലൊക്കെ ചെയ്താൽ അതായത് ഗുരു ഗുരു ശരീരവും മനസ്സും സമർപ്പിച്ചു പ്പിച്ചാൽ മാത്രമേ ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകൂ അങ്ങനെ ഉണ്ടായാൽ മാത്രമേ ഇതിൽ വിജയം കൈവരിക്കാനാകൂ അതുകൊണ്ട് ഗുരു എന്താണോ പറയുന്നത് അതനുസരിച്ച് മുന്നോട്ട് പോകണം എന്നുള്ള രീതിയിൽ അങ്ങനെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് വിജയം നേടാൻ കഴിയൂ അത് ചെയ്തേ മതിയാകൂ എന്ന രീതിയിലാണ് അതുകൊണ്ട് തന്നെ ശരീരത്തിൽ കയറ്റി ഇങ്ങനെ കിടത്തുക അതോടൊപ്പം തന്നെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇയാളുടെ പല ഭാഗങ്ങളിലും സ്പർശിപ്പിക്കുക അതോടൊപ്പം തന്നെ പരസ്യമായി ചുംബനം നൽകുന്ന അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തു എന്നുള്ള ഗുരുതരമായ ആരോപണം ഈ കുടുംബം ഉന്നയിക്കുന്നുണ്ട് ഏതായാലും ഇയാളെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള അബ്യൂസിങ് നടന്നു എന്നുള്ള കാര്യങ്ങൾ സ്ഥിരീകരണം അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ നേരത്തെയും ഉണ്ടായിട്ടുണ്ട് നേരത്തെ ഒരു പോക്സോ കേസുമായി ബന്ധപ്പെട്ട് ഇയാളെ എടുത്ത കാര്യം പോലീസ് തന്നെ സ്ഥി സ്ഥിരീകരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ നാട്ടുകാരൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇയാൾക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഇപ്പോൾ ഈ കുട്ടിയുടെ മരണത്തിന് ശേഷം മറ്റൊരു പാരൻസും ഇതുമായി സമാനമായ രീതിയിൽ തങ്ങളുടെ മകൾ ഇപ്പോൾ മാനസികമായി വലിയൊരു സംഘർഷാവസ്ഥയിലേക്ക് പോയിരിക്കുന്നു ഇത്തരത്തിലുള്ള ഒരു അബ്യൂസിംഗ് ഉണ്ടായിട്ടുണ്ട് അത് ഏറെ വഴികിയാണ് അറിഞ്ഞത് എന്നുമായി ബന്ധപ്പെട്ട് ഈ കുടുംബത്തെ സമീപിച്ചു എന്നുള്ളത് ാണ് കുടുംബം നമ്മെ അറിയിച്ചിട്ടുള്ളത് ഏതായാലും നിരവധി കുട്ടികൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഇയാളുടെ ഭാഗത്തുനിന്ന് സെക്ഷൽ അബ്യൂസിംഗ് ഉണ്ടായിട്ടുണ്ട് ഏതായാലും ഇയാളുടെ അറസ്റ്റ് വാഴക്കാട് പോലീസ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് മറ്റു നടപടിക്രമങ്ങളിലേക്ക് അല്ലെങ്കിൽ അന്വേഷണത്തിലേക്ക് പോലീസ് നീങ്ങും ഇന്ന് രാവിലെയാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത് മറ്റു പ്രധാനപ്പെട്ടത്